പുതുപുത്തൻ പരീക്ഷണങ്ങളുമായി ഓണം വിപണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കൈത്തറി മേഖല. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ഓണത്തിന് കൂടുതൽ കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വസ്ത്രങ്ങളും സ്വപ്നങ്ങളും ഇഴചേർക്കുകയാണ് കൈത്തറി തൊഴിലാളികൾ. കൈത്തറി വ്യാപാര മേഖല ഇത്തവണ ഓണത്തിന് തിരിച്ചുവരവിന്റെ പാതയിലാണ്. മീനച്ചിൽ താലൂക്കിൽ നിലവിലുള്ള കൈത്തറി യൂണിറ്റുകളും ഓണത്തെ വരവേൽക്കാൻ സജീവമായി. ഓണം, വിഷു തുടങ്ങിയ ഉത്സവ സീസണുകളിലാണ് കൈത്തറി തുണിത്തരങ്ങൾ ഏറ്റവുമധികം വിറ്റുപോകുന്നത്. 350 രൂപ മുതലുള്ള സെറ്റ് സാരിയും വിവിധ വിലകളിലുള്ള മുണ്ടുകളും കൈത്തറി വിൽപ്പനശാലകളിൽ ഉണ്ട്. കസവിന്റെ വ്യത്യാസം അനുസരിച്ച് മുണ്ടിന്റെയും സാരിയുടെയും വിലയിലും വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണത്തെ ഓണം കൈത്തറി മേഖലയെ നിശ്ചലമാക്കിയെങ്കിലും ഇത്തവണ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നതെന്ന് ഇടപ്പാടി ക്ഷേത്രത്തിന് സമീപം നെയ്ത്തുശാല നടത്തുന്ന പങ്കജാക്ഷൻ പറഞ്ഞു. എനിക്ക് ഇപ്പോ 70 വയസ്സുവരെയായി. ഞാനിത് എന്റെ ചെറുപ്പം മുതൽ കുടുംബകാരമ്പര്യമായിട്ടുള്ള പണിയാണ്. എന്താ അച്ഛൻ കാരണം വെച്ചാൽ നെയ്ത്താണ് ജോലി. അപ്പൊ അന്ന് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളിലുള്ള നൂല് ചുറ്റി വെച്ചിട്ടാണ് പോകണം. അങ്ങനെ നെയ്ത്ത് ഒരു 10-15 വയസ്സായപ്പോഴും നെയ്ത്ത് പഠിച്ചു. ഇപ്പോൾ ഒരു 35 വർഷം കൊണ്ട് ഞാനിവിടെ പാലായിൽ നെയ്ത്ത് നടത്തുകയാണ്. അപ്പം 4 തരം നെയ്ത്ത് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന് ഞാനും എൻ്റെ ഭാര്യയും ഒന്ന് എൻ്റെ അളിയൻ വേറൊരാളിനെയും കൂടി 4 പേരെ നെയ്ത്ത് വീട്ടിലിട്ട് അത് നടത്തിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അത് പിന്നെ നെയ്ത്തുകാർ വേറെ ആരും പഠിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂലി കുറവായതുകൊണ്ട് കൂലി ഇല്ലാത്തതുകൊണ്ട് ആരും പഠിക്കുന്നില്ല. മറ്റൊരു 2 പേരങ്ങ് മതിയാക്കിപ്പോയി. പിന്നെ ഞാനും ഭാര്യയായിട്ട് നെയ്ത്തായിരുന്നു. ഭാര്യയ്ക്ക് സുഖമില്ലാതെയായി. അതോടുകൂടി ഭാര്യയുടെ നെയ്ത്ത് നിർത്തി. ഇപ്പം ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് നെയ്യാണ്. അത് കൊറോണ സമയത്ത് ഒരു 1.5-2 വർഷം വരെ അടച്ചിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2 മാസം നെയ്ത്തിരി നെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത്തിരി മഴ ആയതുകൊണ്ട് ഇത്തിരി കച്ചവടം കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴും ചിങ്ങമായപ്പോൾ കച്ചവടത്തിൻ്റെ ഇതുണ്ട്, ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുണ്ട് നെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രാവശ്യം വിൽക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. കാരണം വെച്ചാൽ 2-3 വർഷം കൊണ്ട് കച്ചവടം ഇല്ലാത്തതുകൊണ്ട്, കല്യാണമില്ല, അമ്പലങ്ങളിൽ ഉത്സവമില്ല, ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് കച്ചവടം കുറവായിരുന്നു. അത് ഇത്തവണ കച്ചവടം നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ട് ഞാനിപ്പോൾ 2-3 മാസം കൊണ്ട് മുണ്ട് നെയ്ത് സ്റ്റോപ്പ് ചെയ്തേക്കും. വിൽക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പോഴേ തന്നെ 1-2 ഒക്കെ വിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇനി ഓണത്തിനടുത്ത് വെച്ച് കച്ചവടം നടക്കും. അപ്പോൾ ഇനിയും നെയ്യണം, പുതിയ പാവടുത്ത് ജോയിൻ ചെയ്തോണ്ട് വിൽക്കും. കാര്യമായ വരുമാന വർധനവ് ഒന്നുമില്ലെങ്കിലും പാരമ്പര്യ തൊഴിലായതിനാലാണ് തുടരുന്നത്. സർക്കാരിൽ നിന്നോ മറ്റോ ധനസഹായമൊന്നും ലഭിക്കുന്നില്ലെന്ന പരിഭവവും പങ്കജാക്ഷനുണ്ട്. ബാലരാമപുരത്തു നിന്നുമാണ് നെയ്ത്തിനാവശ്യമായ നൂല് എത്തിക്കുന്നത്. ഖാദി കൈത്തറി മേളകൾ കൂടി സജീവമാകുമ്പോൾ കൈത്തറി മേഖലയ്ക്കും ഉണർവാകും. ഓർഡറുകൾ അനുസരിച്ചും അല്ലാതെയും ഓണവ്യാപാരം മുൻകൂട്ടി കണ്ട് കൈത്തറി ശാലകളിൽ വസ്ത്രങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. BMTV ന്യൂസ് പാല. ഈ ഓണം കളറാവട്ടെ ഉളിപൂട്ടൽ സിൽക്സ്.